നമസ്കാരം നവ വധുവിനെ ഭർത്താവിന്റെ വീട്ടിൽ കഴുത്തടുത്തു മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന ബന്ധുക്കൾ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇസ്പിക്ക് പരാതി നൽകി വെട്ടൂർ വെന്നിക്കോട് വലയന്റുകുടി ശാന്താ മന്ദിരത്തിൽ ഷാജി ശ്രീന ദമ്പതികളുടെ മകൾ ആതിര എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഭർത്താവിന്റെ ഗൃഹമായ ചെമ്മരുതി മുത്താന ഗുരുമുക്കിന് സമീപം സുനിതാ ഭവനിൽ കഴിഞ്ഞ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ വീടിനുള്ളിലെ ശുചിമുറിയിൽ കൈകളുടെ ഞരമ്പും കഴുത്തും മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾക്ക് സ്വയം ഈ കൃത്യം ചെയ്യാനാകില്ലെന്ന കാര്യത്തിൽ ബന്ധുക്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആതിരെ കണ്ടെത്തിയ ശുചിമുറി അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നതായി പറയുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആതുരയുടെ അച്ഛൻ ഷാജി പറഞ്ഞു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവിന്റെ മാതാവിന്റെ ശല്യം ഉണ്ടായതായി മകൾ പറഞ്ഞിരുന്നതായും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടും പിതാവ് ഷാജി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു ശരത്തുമായുള്ള ആതിരയുടെ വിവാഹം നടന്നത് ഭർത്താവിന്റെ ഗൃഹത്തിലായിരുന്ന ആതിര സ്വന്തം വീട്ടിൽ വരുന്നതും പോകുന്നതും ഭർത്താവിന്റെ മാതാവായ ശ്യാമളയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല സംഭവ ദിവസം മകളെ കാണാൻ അവിടെ എത്തിയ ശ്രീനയ്ക്കും ആതിരയുടെ സഹോദരൻ ആകാശിനും ആളും അനക്കവുമില്ലാത്ത വീടാണ് കാണാൻ കഴിഞ്ഞതെന്നും പരിസരവാസികളെ കൂട്ടി തിരിച്ചറി നടത്തിയപ്പോഴാണ് ആതിരയെ ശുചിമുറിയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും പറയുന്നു ഞരമ്പുകൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തി ആതിരയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും കൈകളും കഴുത്തും കാലും സ്വയം മുറിച്ച ആളുടെ കയ്യിൽ ഭദ്രമായി കത്തി ഉണ്ടാകില്ല എന്നും മരണവെപ്രാളത്തിൽ കത്തി കൈവിട്ടു പോകും എന്നുമാണ് ബന്ധുക്കളുടെ നിഗമനം മറ്റാരോ ഈ കൃത്യം ചെയ്തിട്ട് കത്തി കയ്യിൽ പിടിപ്പിച്ചതാകാമെന്നാണ് ബന്ധുക്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ഓരോരുത്തരുടെയും ആവശ്യം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക